വചനവയലിൻ്റെ വിശ്വാസ വഴിയിലേക്ക് സ്വാഗതം. ഇന്ന് നാം ചിന്തിക്കുന്നത് വിശ്വാസ വഴിയിൽ വിശ്വാസത്തിൽ ആഴപ്പെടാൻ 5 മാർഗങ്ങൾ. ആത്മീയതയിൽ ആഴപ്പെടുവാൻ വിശ്വാസത്തിൽ വളരണം. ആഴമുള്ള വിശ്വാസം നമ്മിൽ വളർത്തിയെടുക്കാനുള്ള 5 മാർഗങ്ങളാണ് ഇന്നത്തെ ചിന്തയ്ക്കായി നമ്മൾ വിഷയഭവിക്കുന്നത്. ഒന്നാമതായിട്ട്, ഡീപ്പൻ യുവർ അണ്ടർസ്റ്റാൻഡിങ്. എത്രമാത്രം ആഴത്തിൽ നമ്മൾ കാര്യങ്ങൾ ഗ്രഹിക്കുന്നുവോ മനസ്സിലാക്കുന്നുവോ അത്രമാത്രം വിശ്വാസമുള്ളവരായി നമ്മൾ മാറും. അറിവ് വിശ്വാസത്തെ വർദ്ധമാനമായി വളർത്തും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20:25 വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അവിടുത്തെ തിരുവിലാവ് കാണുകയും അവിടുത്തെ കയ്യിലെ മുറിപ്പാടുകൾ കാണുകയും തിരുവിലാവ് എൻ്റെ കൈവയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് ഉറപ്പോടെ ഏറ്റുപറയുന്ന തോമസ് ലീഹായി നാം കാണുന്നു. തൻ അവിശ്വസിക്കുകയല്ല, ആ തൻ്റെ അറിവിനെ മറ്റു ശിഷ്യന്മാർക്കൊപ്പം എത്തിച്ചേർക്കുന്നതിന് വേണ്ടി അവരോടൊപ്പം നേരിട്ട് കണ്ടറിവിൻ്റെ അനുഭവം, തൊട്ടറിവിൻ്റെ അനുഭവം സ്വന്തമാക്കുന്നതിന് വേണ്ടിയാണ് തോമസ് പറഞ്ഞത്. ആഴമുള്ള അറിവിലേക്ക് ഈശോയുമായിട്ടുള്ള ബന്ധത്തെ ആഴപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിച്ചപ്പോൾ അത് തൊട്ടറിവിൻ്റെ അനുഭവത്തിലേക്ക് തോമസ് ലീഹായെ നയിച്ചു. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്നവൻ പ്രഘോഷിക്കുകയും ചെയ്തു. രണ്ടാമതായി, വിശ്വാസത്തിൽ ആഴപ്പെടുവാൻ ഡീപ്പൻ യുവർ കൺവിക്ഷൻ. ബോധ്യങ്ങളിൽ ആഴമുള്ളവരായി. സമരിയക്കാരി സ്ത്രീയുടെ കഥ നമുക്കറിയാം. അവൾ കുടം ഉടവച്ചിട്ട് തൻ്റെ ഗ്രാമത്തിലേക്ക് കൂടിപ്പോകുന്നു. അവിടെ ചെന്ന് പറഞ്ഞു, ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞവനെ നിങ്ങൾ വന്ന് കാണുക. ഇത് കേട്ട് ഒരു ജനസമൂഹം മുഴുവൻ അവളുടെ പിറകെ ഈശോയുടെ പക്കലേക്ക് വന്നു. അടുത്ത് വന്ന് അവനെ കേട്ട് അവനെ അവരുടെ ഗ്രാമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവരോടുകൂടി അവൻ 2 ദിവസം അവിടെ താമസിച്ചു. അവർ പറഞ്ഞു, ഇനി ഞങ്ങൾ നീ പറഞ്ഞത് കേട്ടല്ല, ഞങ്ങൾ തന്നെ നേരിട്ട് കാണുകയും ഇവനാണ് മിശിഹ എന്ന് ഞങ്ങൾ തിരിച്ചറിയുകയും ചെയ്തിരിക്കുന്നു. ഈ ഒരു ആഴപ്പെടുത്തിയ ബോധ്യം ഒരു ജനതയെ, സമരിയക്കാരെ മുഴുവനും ഈശോയിലുള്ള വിശ്വാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ആഴമുള്ള വിശ്വാസത്തിൻ്റെ ഉടമകളാകാൻ, വിശ്വാസം ആഴപ്പെടുത്തുവാൻ ലഭിക്കുന്ന അവസരങ്ങളെ യഥാവിധി വിനിയോഗിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. വിശ്വാസത്തിൽ ആഴപ്പെടാൻ വേണ്ടി മൂന്നാമത്, ഡീപ്പൻ അവർ ഇമോഷൻസ്. വികാരങ്ങളും വിചാരങ്ങളും മനുഷ്യ സ്വഭാവമാണ്. എന്നാൽ വിചാരവികാരങ്ങളെ വിശ്വാസ സമ്പർദ്ധനത്തിലുള്ള ഉപാധിയാക്കി മാറ്റുവാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ വിശ്വാസത്തിൽ ആഴപ്പെടാൻ സാധിക്കുമെന്ന് നമുക്ക് ഈ മർത്തയുടെയും മറിയത്തിൻ്റെയും സംഭവ കഥകൾ നമുക്ക് മനസ്സിലാക്കി തരുന്നു. ലാസറിൻ്റെ മരണത്തിന് 4 ദിവസത്തിന് ശേഷമാണ് യേശു അവിടേക്ക് കടന്നു ചെന്നത്. വികാര നിർഭരമായ ഒരു രംഗമാണ്. പലര് ലാസറിനെ പ്രതി അവരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ മർത്ത അവരോട് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായി. അവളിലെ വികാരങ്ങളെ ഓവർകം ചെയ്ത്, വികാരങ്ങളെ തുറന്ന് പറഞ്ഞ് അവൾ വിശ്വാസ അവളുടെ വികാരങ്ങളെ തുറന്നു പറഞ്ഞപ്പോൾ ഈശോ പറഞ്ഞു, വിശ്വസിച്ച അടിയും മഹത്വം നിദർശിക്കും എന്ന് അറിഞ്ഞുകൂടെ. അവൾ വിശ്വാസം മുന്നേറ്റ് പറയുകയാണ്, എനിക്കറിയാൻ ചോദിക്കുന്നതും ലഭിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അവൾ പറഞ്ഞു, ഞാനാണ് പുനരുദ്ധാരിച്ചത്. വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്കുള്ള വാതായനങ്ങൾ തുറന്നു നൽകുന്നതിന് വേണ്ടി അവളുടെ ആ വികാരങ്ങളെ ഒന്ന് അൺവെയിൽ ചെയ്തത് ഏറെ ഉപകാരപ്രദമാണ്. വിശ്വാസം ആഴപ്പെടുവാൻ വേണ്ടി നമ്മുടെ വികാരങ്ങളെ തുറക്കുന്നത് നല്ലതാണ്. ബന്ധങ്ങളെ വളർത്താനും വിശ്വാസത്തിൽ ആഴപ്പെടുവാനും അത് പ്രയോജനീയമായിരിക്കും. നാലാമതായി, വിശ്വാസത്തിൽ ആഴപ്പെടാൻ കൾട്ടിവേറ്റ് ഡീപ്പ് റിലേഷൻ. ആഴമുള്ള ബന്ധങ്ങൾ വളർത്തുക എന്നുള്ളതാണ് വിശ്വാസത്തിൽ ആഴപ്പെടാനുള്ള നാലാമത്തെ മാർഗം. ആഴമുള്ള ബന്ധം വളർത്തുന്നതിൽ
ഈശോ ബഹു ദൂരം മുന്നിലായി തനിക്കുണ്ടായിരുന്നവരെ അധികമായി അവൻ സ്നേഹിച്ചു. ഈ ലോകം വിട്ട് പിതാവിന്റെ പക്കലേക്ക് പോകുവാനുള്ള സമയമായി എന്ന് മനസ്സിലായ ഈശോ പെസഹ അവർക്ക് വേണ്ടി ഒരുക്കി. അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ എന്നെ ഗുരുനാഥനെന്ന് വിളിച്ചു. ഗുരുനാഥനുമായി ഞാൻ നിങ്ങളുടെ പാദം കഴിയുമ്പോൾ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴിയുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക. വികാരനിർഭരമായി ബന്ധത്തിന്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ശിഷ്യ ഹൃദയങ്ങളിൽ ഇടം പിടിച്ചുകൊണ്ട് ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുന്ന ഒരു ദിവ്യ ഗുരുവിനെയാണ് നമ്മളിവിടെ കാണുന്നത്. കൾട്ടിവേറ്റ് ഡീപ്പ് റിലേഷൻ, അത് വിശ്വാസത്തിൽ നമ്മൾ കൂടുതൽ വളർച്ചയുള്ളവരായി നമ്മളെ മാറ്റും. അഞ്ചാമതായി, വിശ്വാസത്തിൽ വളരാൻ എക്സ്പ്രസ് ഡീപ് ലവ്, ആഴമുള്ള സ്നേഹം പ്രകടിപ്പിക്കുക. ദുർദപുത്രന്റെ ഉപമയിൽ നാം കാണുന്നുണ്ട്, കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന ഒരു പിതാവ് അങ്ങ് ദൂരെ വെച്ച് തന്നെ തന്റെ മകൻ വരുന്നു എന്ന് കണ്ടപ്പോൾ അവൻ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് തന്റെ വീട്ടിലേക്ക് സ്വീകരിച്ച് അവന് മേൽത്തരം വസ്ത്രങ്ങൾ കൊടുത്തു, കയ്യിൽ മോതിരം കൊടുത്തു, കാലിൽ ചെരിപ്പിടിച്ചു, പുതിയ വിരുന്നൊരുക്കി, അങ്ങനെ അവർ ആഘോഷിക്കുവാൻ. സ്നേഹത്തിന്റെ പ്രകടനത്തിന്റെ വ്യത്യസ്ത മേഖലകളാണ് നമ്മുടെ വിശ്വാസത്തിൽ ആഴപ്പെടുവാൻ ഈ അഞ്ച് മാർഗങ്ങൾ അനുദിനം നമുക്ക് ഉപയോഗിക്കാം. ഇപ്രകാരമുള്ള പലവിധ മാർഗങ്ങൾ നമുക്ക് അനുദിനം കണ്ടുമുട്ടുവാൻ സാധിക്കും. ഈ രീതിയിൽ മനസ്സിലാക്കലിൻ്റെ ആഴങ്ങൾ വളർത്തിക്കൊണ്ട് ബോധ്യങ്ങൾ ഉറപ്പിച്ചുകൊണ്ട് വികാരങ്ങളെ വിശ്വാസ വളർച്ചയ്ക്ക് വേണ്ടി വിനിയോഗിച്ചുകൊണ്ട് നല്ല ബന്ധങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ആഴമുള്ള സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് അനുദിനം വിശ്വാസത്തിൽ വളരാൻ നമുക്ക് ശ്രമിക്കാം. God bless you.